പ്രിയപ്പെട്ട കൂട്ടുകാരി അമ്മയാവും പോവല്ലേ എന്തൊക്കെ ഈ പറയുന്നേ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് സംസാരിക്കില്ല ടീച്ചറെ നരൻ എന്റെ കൂടെ എല്ലാം പറഞ്ഞു ഒന്നിച്ചൊരു ഹോട്ടലിൽ താമസിച്ചെന്റെ തിരിച്ചടി എന്റെ ശരീരത്തിൽ ബുള്ളറ്റ് കയറി അച്ഛനാകാൻ പോകുന്നതിന് എന്നെ ഒഴിവാക്കണമല്ലോ എനിക്കൊന്നും അറിയില്ല ശരത്തേട്ടാ നിങ്ങളോടൊന്നും എനിക്ക് ദേഷ്യപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് വെച്ചിട്ട് പോകാൻ നോക്ക് ശരത്തേട്ടാ എന്താ ചേച്ചി രോഹിണി ടീച്ചർ പ്രഗ്നന്റ് ആണെന്ന് നരനായി ഈ വിവരം ശരത്തേട്ടനോട് പറഞ്ഞിരിക്കുന്നത് ആ യാത്ര നമ്മുടെയൊക്കെ പ്രതീക്ഷ തകർത്തു ശരത്തേട്ടൻ ഇതെങ്ങനെ സഹിക്കും നമ്മളും പ്രതിയാണെന്നുള്ള രീതിയിലാ സംസാരിച്ചത് എല്ലാരോടും ദേഷ്യമായിരിക്കും ശരത്തേട്ടന് ചിലപ്പോ ഇവിടേക്ക് വന്നില്ല എന്നും വരും അതായിരുന്നല്ലോ ജോസാറിന്റെ ആഗ്രഹവും കേട്ടിട്ട് ശരീരം തളരുന്നു സത്യങ്ങൾ അറിഞ്ഞിട്ടും രോഹിണി ടീച്ചറിനോട് പറയാതിരുന്നത് തെറ്റായി പോയോ രഹന അങ്ങനെ ഇപ്പൊ തോന്നുന്നത് ഒരു കുഞ്ഞിനെ വേണമെന്ന് അമ്മച്ചിയും ജോസാറും ആഗ്രഹിച്ചു നമ്മളൊക്കെ അതിനുവേണ്ടി രോഹിണിയച്ചിയിൽ പ്രഷർ ചെലുത്തി എന്നാ അന്നൊന്നും ഒരബദ്ധവും പറ്റിയില്ല ഇപ്പൊ അങ്ങനെ സംഭവിക്കരുതെന്ന് പ്രാർത്ഥിച്ച സമയത്തും എല്ലാം തലകീഴായി മറിഞ്ഞു ഞാനിന്ന് ജോസാറിന്റെ വീട് വരെ പോയിട്ട് വരാം നീ ഒന്ന് മോള് നോക്കണേ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അച്ഛനോട് ഒറ്റയ്ക്കല്ലേ അമ്മച്ചി കുറച്ചു ദിവസം എവളെ അവിടെ നിൽക്കട്ടെ പ്രസവം കഴിയുന്നതുവരെ എങ്ങോട്ടും വിടരുതെന്നായിരുന്നു ആഗ്രഹം നിങ്ങൾ രണ്ടാളും എങ്ങോട്ടാ ഓ അവരവരുടെ വീട്ടിലേക്ക് പോവുക അതിന് അമ്മച്ചി എന്തിനാ വിഷമിക്കുന്നേ മോചിത പോയാലും ഇനി അമ്മച്ചിക്ക് അമ്മച്ചിയുടെ മരുമോളെ നോക്കാമല്ലോ അതുകൊണ്ടായിരിക്കും നരൻ മോചിതയും കൂട്ടി പോകുന്നത് ഒരു വീട്ടിൽ രണ്ടുപേർക്ക് വിശേഷമാവുമ്പോ അമ്മച്ചിക്ക് പണി കൂടും മോൾ എന്നതൊക്കെയായി പറയുന്നത് ഓ അപ്പൊ അമ്മച്ചിയോട് മാത്രം ആരും ഒന്നും പറഞ്ഞില്ലേ ഒരു കുഞ്ഞു വേണോന്ന് മറ്റാരേക്കാളും ആഗ്രഹിച്ചത് അമ്മച്ചിയല്ലേ അല്ല രോഹിണി ടീച്ചറും ജോസാറും എവിടെ അവര് പുറത്തേക്ക് പോയിരിക്കുക ഭാര്യയ്ക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കൊണ്ടുപോയതായിരിക്കും തിരികെ വന്നിട്ട് കുറച്ച് സസ്പെൻസോടെ അമ്മച്ചിയോട് കാര്യങ്ങൾ പറയാനിരിക്കുമായിരിക്കും എന്നാ ഞാൻ തന്നെ സംഗതി അങ്ങ് പൊട്ടിക്കാം ടീച്ചറും അമ്മയാവാൻ പോവുക എന്റെ മാതാവേ എനിക്കിനി മരിച്ചാലും വേണ്ടില്ല എടാ ഈ ദിവസം തന്നെ പോണോടാ ഇതൊന്ന് ആഘോഷിച്ചിട്ട് പോയാ പോരായോ ആഘോഷങ്ങൾ നടക്കട്ടെ അമ്മച്ചി ഞങ്ങള് പോയിട്ട് വരാം എന്നാലും അവരെന്നോടൊന്നും പറഞ്ഞില്ലല്ലോ സത്യാണോ മോളെ ഇനി കള്ളാണെന്ന് പറഞ്ഞാ ഞാൻ ചങ്കൂട്ടി ചത്തു യാത്ര അത്ര പോരാന്ന് പറഞ്ഞെങ്കിലും അത് ശരിക്കും ഒരു ഹണിമൂൺ ട്രിപ്പ് തന്നെ ആയിരുന്നു മോളെ എല്ലാരെയും കൂട്ടി വാ ഇന്നിവിടെ ഞാൻ എല്ലാവർക്കും വിരുന്നൊരുക്കാം വേണ്ട അമ്മച്ചി എനിക്ക് കുറച്ച് തിരക്കുണ്ട് ആ
സ്കൂളൊക്കെ അടച്ചില്ലായോ, പിന്നെ എന്നതാ തിരക്ക്? അല്ല, കൂട്ടുകാരി അമ്മയാകാൻ പോകുന്നത് മോക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഏ, അങ്ങനെയൊന്നുമില്ല അമ്മച്ചി. ദേ, മോളിന്റെ അഹിനിയും ഇങ്ങനെ കുടുംബമായിട്ട് കഴിയുന്നതാ അമ്മച്ചിക്ക് സന്തോഷം. ആ, നല്ല പയ്യന്മാരെ അമ്മച്ചി കണ്ടുപിടിച്ചു തരാം. തൽക്കാലം വേണ്ട അമ്മച്ചി, എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചൂട്ടെ, ഒന്നുമില്ലെങ്കിൽ ടീച്ചറല്ലേ, നിത്യന്റെ വേഷം മാറി പോകേണ്ടതല്ലേ. ഇപ്പൊ തന്നെ ഒരുപാട് സാരികളുണ്ട്, പിന്നെ സാറിന് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി തന്നല്ലോ. അപ്പോഴും തടസ്സം പറയായിരുന്നല്ലോ. എന്നാ ഞാൻ തടസ്സം പറയില്ല. എന്താടോ? അല്ല, സാധനങ്ങളൊക്കെ ഒരുപാട് മേടിച്ചിട്ടുണ്ടല്ലോ. തമ്പോയ് കാറിലിരിക്കും. ഇവനോടൊക്കെ സംസാരിച്ച് മുഷിയുന്ന എന്തിനാ സാർ? അയ്യോ, സാറിന് ഇപ്പൊ എന്നോട് സംസാരിക്കാൻ ഒരു മുഷ്ടിലും ഇല്ല. അല്ല സാറേ, ദേ മുഷ്ടിലുണ്ടെങ്കിൽ പറയണം, പിന്നെ ഒരിക്കലേ ശല്യത്തിന് വരൂ, പിന്നീട് ഒരിക്കലും വരത്തില്ല. സാറേ, എനിക്ക് ജുബ്ബയും സിൽക്കുമുണ്ടും നന്നായിരിക്കും. അറിയില്ല. എന്നാൽ അറിയാം, എനിക്ക് വളരെ നന്നായിരിക്കും. വിഷുവൊക്കെ വരെയല്ലേ, അതിനു മുമ്പ് ഒരു ജോഡി മേടിച്ചു വെക്കണം. ഒരു 10,000 വാങ്ങായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ 5,000 തന്നല്ലോ. അയ്യോ, അതിന് ഞാൻ കാശ് ചോദിച്ചോ? എനിക്ക് ഡ്രസ്സ് മേടിച്ചു തന്നാ മതി, ഇനി അതായിട്ട് കുറയ്ക്കണ്ട. ശരത്ത്, ശരത്തേ, കാറിനകത്ത് ഒരാളുണ്ട്. അയാളുടെ രണ്ടാം കെട്ടിയവനാണോ ആദ്യത്തെ കെട്ടിയവനാണോ ശരത്ത്? നീ എന്നെ വെച്ച് ജീവിക്കാനുള്ള പുറപ്പാടിലല്ലേ? അയ്യോ, അങ്ങനെ ഒരു ദുരുദ്ദേശം എനിക്കില്ല. പിന്നെ നിങ്ങളൊക്കെ ജീവിക്കുന്നതിന്റെ കൂടെ എനിക്കും ജീവിച്ചു പോണം. നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങിയാൽ കുഴപ്പമില്ല, അഡ്വാൻസും അഡ്വാൻസ് ഒക്കെ കിട്ടും, അതുവരെ പ്രശ്നമാണ്. അപ്പൊ പിന്നെ നമ്മള് മുണ്ടും ജുബയും വാങ്ങാൻ പോവല്ലേ? വേണ്ട, കാശ് ഞാൻ തരാം. ആയിക്കോട്ടെ, കൂടെ വന്നിരുന്നെങ്കിൽ സാറിന് ഇഷ്ടപ്പെട്ടത് എനിക്ക് വാങ്ങി തരായിരുന്നു. ഞാൻ പറഞ്ഞതാ, എപ്പോഴും എന്നെ ശല്യം ചെയ്യലെന്ന്. അയ്യോ, ഞാൻ അതിന് ശല്യം ഒന്നും ചെയ്തില്ലല്ലോ. ശല്യക്കാരൻ ആശുപത്രി കിടക്കല്ലേ. സാറ് കൂടുതൽ വാചോടിക്കാതെ പോവാൻ നോക്ക്, രണ്ടാം കെട്ടിയവനായിട്ട്. അല്ല, ഹോട്ടലിലൊക്കെ താമസിച്ചിട്ട് ഭാര്യയെ നന്നായിട്ട് സ്നേഹിച്ചായിരുന്നോ? സ്നേഹിച്ചില്ലെങ്കിലേ പെട്ടെന്ന് സ്നേഹിച്ചോളണം. രഹസ്യങ്ങളൊക്കെ അറിഞ്ഞാലേ, ദേ ആ കാറിലിരിക്കുന്ന ആളെ ആദ്യം കെട്ടുവനെ അരികിൽ നിർത്തും. സാറ് പിന്നെ ആശങ്കയും ആവലാതിയുമായിട്ട് ഇങ്ങനെ തേരാ പര നടക്കേണ്ടി വരും. പണം കിട്ടിയില്ലേ, പോവാൻ നോക്ക്. അയ്യോ, ശബ്ദത്തിന് ഇത്രയും കനം വേണ്ട, അത് ഞാൻ നാടകത്തിൽ കനപ്പിച്ചോളാം. അപ്പൊ ഞാൻ സിൽക്ക് മുണ്ടും സിൽക്ക് ജുബ്ബ ഇട്ടിട്ട് വരാം ഐശ്വര്യമായിട്ട്. കാശ് തരുമ്പോ ഐശ്വര്യമായിട്ട് വരണമല്ലോ. ദെൻ ഐ വിൽ കോൾ യു ലെറ്റർ. മിസ് യു ഡാ. ജീവിക്കാൻ വരെ മാർഗമില്ല, കാലു പിടിച്ചു. എന്നിട്ട് കാലു പിടിക്കുന്നതായൊന്നും എനിക്ക് തോന്നിയില്ലല്ലോ. പോട്ടെ, ഇനിയിപ്പോ അതൊന്നും വിഷയമാക്കണ്ട. സാറിനെ കണ്ടാൽ ഓടുന്നവരൊക്കെ സാറിന്റെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് നിന്നാണല്ലോ സംസാരിക്കുന്നത്. കഥയില്ലാത്തവനാണോ, അവനെ കുറിച്ച് ഇനി സംസാരിക്കണ്ട. ഞാൻ മോളെ കാത്തിരിക്കയായിരുന്നു. കാത്തിരിക്കാൻ എന്താ മച്ചി,
ഇവിടുന്ന് പോയപ്പോ കണ്ടതല്ലേ? ഇവിടുന്ന് പോയപ്പോ കണ്ട മരുമോളല്ല ഈ മരുമോള്. ഇപ്പോഴെന്താ പ്രത്യേകത? പോടാ അവിടുന്ന്. രണ്ടാള് ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ അത്ര വലിയ സന്തോഷമുള്ളതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. എന്നാ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ വെച്ച് രണ്ടാളും ഭയങ്കര സ്നേഹമായിരുന്നെന്ന്. നരനും മോചിത മോളും അങ്ങ് പോയി. അപ്പൊ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ അങ്ങ് മാറി. ആ അല്ലെങ്കിൽ തന്നെ മോചിത മോള് പോയതിന് ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നേ? ആ മോള് പിടിക്കടാ അങ്ങോട്ട്. ആ അതും ഇങ്ങതാ. ആ പിടിക്ക ശരീരം കൂടുതൽ അനക്കണ്ട. വാ മോളെ, ദാ ഈ സമയത്ത് കൊതി തോന്നുന്ന പച്ചമാങ്ങ ഉൾപ്പെടെ എല്ലാം ഇവിടെയുണ്ട്. മോക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാ അതെടുത്ത് കഴിക്കണം. അതിന് ഇന്നെന്താ വെച്ച പ്രത്യേകത? ഒന്നുമില്ല, ഒന്നുമില്ലേ. ഇപ്പോഴത്തെ പെങ്കൊച്ചുങ്ങൾ അങ്ങനെയാ. ഒന്നിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം മൂടി വയ്ക്കുന്ന സ്വഭാവക്കാരാ, പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മച്ചി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ എന്നാ എനിക്കെല്ലാം മനസ്സിലായി. നല്ല അടി വെച്ചു കൊടുക്കേണ്ടതേ മറ്റവനാ. ദേ അങ്ങോട്ട് പോയിരുന്നോ, എല്ലാം അരിഞ്ഞ് ഞാൻ മുന്നിൽ കൊണ്ടുവച്ചു തരാം. വേണ്ടതൊക്കെ ഒരുക്കി തരാം. എന്തിന്? കുന്തത്തിന്. ഇങ്ങനെയുണ്ടോ പെമ്പിള്ളാര്? ഒരു നല്ല വാർത്ത പറയാൻ വന്നപ്പോ രണ്ടും ഇറങ്ങി അങ്ങ് പൊക്കളഞ്ഞു, മോചിതൻ നരനും. ആ പിന്നെ മാങ്ങ അരിഞ്ഞു വെക്കുന്നതിന് മുമ്പ് കടിച്ചു പറിച്ച് തിന്നണമെങ്കിൽ തിന്നോ. എന്നാ മോനെ, ഇത് എവിടെ പോയി കിടക്കുന്നു? കൈ കൊടുക്കടാ മോനെ. അങ്ങനെ അവസാനം നീ അമ്മച്ചിയുടെ ആഗ്രഹം സാധിച്ചു തന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലീന മോള് വന്ന് പറഞ്ഞു കാര്യങ്ങള്. ലീനയോട് ആരാ പറഞ്ഞത്? നരനോ? ആരെങ്കിലും ആകട്ടെ, കേട്ടത് സത്യാണല്ലോ. അവനോട് ഇത് ഫ്ലാഷ് ആക്കല്ലെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. ഇത് പിന്നെ പരസ്യപ്പെടുത്താതെ എന്ന് മൂടി വെച്ചോണ്ട് കിടക്കുവോ? ഇതങ്ങനെ രഹസ്യമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റത്തില്ലടാ. ആരും പറഞ്ഞില്ലെങ്കിലും അറിയേണ്ടവരറിയും. എന്നാലും രോഹിണി മോളുടെ നാവിൽ നിന്നറിയണമെന്നുണ്ടായിരുന്നു. അമ്മച്ചി, ഞാനൊരമ്മയാകാൻ പോകുന്നു എന്നും പറഞ്ഞ് ആ കൊച്ചന്റെ അരികിലേക്ക് ഓടി വരേണ്ടതായിരുന്നു. അമ്മച്ചി ഒന്ന് പതുക്കെ പറ, രോഹിണി കേക്കും. കേക്കട്ടടാ. അതിനെന്താ? നിനക്ക് എന്നാടാ? അല്ല, അയാൾ എന്നോട് പറഞ്ഞിരുന്നു ഈ വിവരം പെട്ടെന്നാരും അറിയണ്ടെന്ന്. അതുകൊണ്ട് അമ്മച്ചി ഒന്നും ചോദിക്കണ്ട. അയ്യോ, ഞാനൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ ഈ സമയത്ത് കഴിക്കേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി മുമ്പിൽ കൊണ്ടുവച്ചു കൊടുക്കുമ്പോ കഴിക്കാൻ പറഞ്ഞേക്കണം നിന്റെ കെട്ടികളോട്. ഇത്രയും നാളും ഒരു കുഞ്ഞില്ല എന്നുള്ള പരാതിയായിരുന്നു, അത് ഇന്നത്തോടെ തീർന്നല്ലോ. ഇനിയാടാ ശരിക്കുള്ള ജീവിതം? ദേ ഇനി നീ ഒരു ഭർത്താവ് മാത്രമല്ല, ഒരു അച്ഛനാകാൻ കൂടി പോവുകയാ. ദേ മരിച്ചാലും ഇനി കുഴപ്പമില്ലടാ മോനെ. ആ യാത്ര ഇങ്ങനെയൊക്കെ തന്നെ കലാശിക്കുമെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഈ സംഭവം അറിയുമ്പോ വെടിയേറ്റേനേക്കാൾ സങ്കടമായിരിക്കും ശരത്തിന്. അത് പിന്നെ പറയണോ? എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ജോസ് സാർ ഇത്രയും താഴേക്ക് പോയത് ശരിയായില്ല. അയാൾ അയാളെ ഭാഗം നന്നാക്കി, നഷ്ടങ്ങളൊക്കെ ഒരു ഭാഗത്ത് മാത്രം. രോഹിണി ടീച്ചർ സത്യങ്ങൾ അറിഞ്ഞ ആ കുഞ്ഞിനെ കളയും. മഹാഭാവം അല്ലേ മോളെ അത്? അപ്പൊ ഇതോ ഞമ്മക്കൊന്നും അറിയത്തില്ല. തീക്കൊള്ളി കൊണ്ട് തലചൊറിയ എല്ലാരും. പറയേണ്ട സമയത്തൊന്നും പറയത്തില്ല, പിന്നെ വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇനിയിപ്പൊ കുഞ്ഞിനെ കളഞ്ഞാലും ഈ സംഭവം അറിയുന്ന ശരത്ത് രോഗിണിയെ സ്വീകരിക്കൂ? ലച്ചുമോളെ വിട്ടുതരാൻ പറയും. ഇനിയിപ്പൊ അത് ചെയ്യണം. അയാൾക്കൊരു ജീവിതം വേണ്ടേ? സ്നേഹിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ?
പക്ഷേ എങ്ങനെ രോഹിണി ടീച്ചറിനോട് ഈ സംഭവം പറയും? പറഞ്ഞാലല്ലേ ലച്ചുമോളെ വിട്ടുകൊടുക്കുന്നതിനെ പറ്റിയും പറയാൻ പറ്റൂ. അങ്ങനെ പറയുമ്പോ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് പ്രവചിക്കാൻ പറ്റൂ? ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണല്ലേ കാര്യങ്ങൾ ഇത്രത്തോളം കൊണ്ട് എത്തിച്ചത്. എന്നിട്ട് പിന്നെ രോഹിണി ചേച്ചി എന്തിനാ ചേച്ചി അങ്ങനെ പറഞ്ഞത്? യാത്ര ബോറിങ്ങായിരുന്നു എന്നല്ലേ പറഞ്ഞത്? പാവം ശരത്ത്, പടച്ചോൻ പറഞ്ഞയച്ചതുപോലെ ആ സമയത്ത് അതേ ഹോട്ടലിൽ എത്തിയിരുന്നു. എന്നിട്ടും രോഹിണി മോൾ അയാളെ കണ്ടില്ല. ആര് പറഞ്ഞു കണ്ടില്ലെന്ന്? അങ്ങനെ കണ്ടതുകൊണ്ടല്ലേ ബലിയിടാനൊക്കെ പോയത്. അവിടെ സ്വന്തം ഭർത്താവിന് പ്രേതമായിട്ട് തോന്നി. ഇനിയിപ്പോ അത് അങ്ങനെ ഇരിക്കട്ടെ, അതാ നല്ലത്. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് അതങ്ങോട്ട് ഉറപ്പിക്കാം. ശരത്തിന് വെടിവെച്ചത് ജോസ് തന്നെയായിരിക്കും. അയാൾക്ക് വേണ്ടതൊക്കെ അയാൾ നേടി. ഇനിയിപ്പോ അതൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ശരത്തിന്റെ മരണം തന്നെയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നിക്കാണും. നല്ല ഹൃദയമുള്ളവരും വഴിപഴച്ചു പോവും, സാഹചര്യം ഇങ്ങനെയൊക്കെ ആയാൽ. May I come in, sir? Thank you. മുമ്പെനിക്ക് സാറിന് ഭയമായിരുന്നു. ചത്തവൻ പ്രേതമായിട്ട് നടക്കുന്നു എന്നായിരുന്നു എന്റെ വിചാരം. പക്ഷേ ഇപ്പൊ സാറിന്റെ വലിയ ബഹുമാനവും ആരാധനയൊക്കെയാണ്. അതെ, ഉള്ളത് പറയാലോ, സാറാണ് ഇനി എന്റെ ബാങ്ക്. കാശോലും വേണോ? നീയൊക്കെ എന്തിനാ ഇവിടേക്ക് വരുന്നത്? സാർ എവിടെ ഉണ്ടായാലും അവിടെയൊക്കെ ഞാൻ വരും. പിന്നെ ഇപ്പൊ ഞാനൊരു ബാങ്ക് തുടങ്ങിയിരിക്കട്ടെ, ആ ബാങ്കിന്റെ പേര് ശരത് ബാങ്ക് എന്നായിരിക്കും. നിന്നെ ആ ഹോട്ടലിൽ നിന്ന് അവര് പറഞ്ഞു വിട്ടോ? ആര്? എപ്പോ? ഞാൻ എന്നെ തന്നെ സ്വയം പറഞ്ഞു വിട്ടതാ. ഞാൻ ആ പുല്ലമ്പാർക്ക് അടി കൊടുക്കാതെ പോന്നതാ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഒന്ന് കാണാൻ, ഇത്തിരി സംസാരിക്കാൻ. സാറ് ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ്. വിദുരസുരയ്ക്കൊപ്പം കൂടിയതുപോലെ എന്റെ ഒപ്പം കൂടാന്നാണോ നിന്റെ വിചാരം? ഞാൻ ആർക്കൊപ്പവും കൂടുന്നില്ല. എന്റെ കാര്യങ്ങളെല്ലാം ഇനി ഒരാൾ നോക്കിക്കോളും. ഞാൻ ചുമ്മാതങ്ങ് നിന്നുകൊടുത്താ മതി. നീ ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ? ഏയ്, ചില നേരത്ത് ഇമെയിൽ ചെയ്യും. എനിക്കൊരു 5000 വേണം, ഒരു 10000 വേണം എന്നൊക്കെ പറഞ്ഞ് ദോഷം പറയരുതല്ലോ. ഞാൻ പറയുന്ന സംഖ്യ പറയുന്ന സമയത്ത് എന്റെ കൈ കിട്ടും. അതുകൊണ്ടാ ഞാൻ വന്നപ്പോ ചോദിച്ചത് കാശ് വല്ലതും വേണോന്ന്. അന്യനെ പിഴിഞ്ഞു ജീവിക്കുന്നവന്മാർ എന്നും അങ്ങനെ ജീവിക്കൂ. ഞാൻ ആരെയും പിഴിയാണെന്നും പോണില്ല. പിന്നെ മാന്യമായിട്ട് പണം ചോദിക്കും, അത് തരേണ്ടവർ തരണം, തന്നില്ലെങ്കിൽ എനിക്ക് ആകെ കലിയളകും. പിന്നെ ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല. അപ്പൊ ശരത്ത് ബാങ്കേ, എന്നാ പോട്ടെ, ഇടയ്ക്ക് ഞാൻ വരാം. സാറിന്റെ ഈ ആരോഗ്യം എനിക്ക് നോക്കിയല്ലേ പറ്റൂ. നിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാവടാ. അയ്യോ, അതിനേക്കാളും നന്നായിട്ട് എനിക്കറിയാം എന്റെ ഉള്ളിൽ എന്താണെന്ന്. Now let me go. See you soon. Okay. എനിക്കിതെല്ലാം കൂടി വേണ്ട അമ്മച്ചി. മുഴുവനും കഴിക്കണ്ട, എല്ലാത്തിന്നും ഇത്തിരിച്ച് ഇത്തിരിച്ച് തിന്നാ മതി. കഴിക്കേ. കഴിക്കുമ്പോളെ, എല്ലാം അമ്മച്ചി ഉണ്ടാക്കിയതാ. അയ്യോ അമ്മച്ചി, എനിക്കിതെല്ലാം കൂടി. ഇതും കൂടെ കഴിക്ക്. ഇപ്പോഴാ ജീവിതത്തിനൊരർത്ഥമൊക്കെ ഉണ്ടായത്. ആ, നീയും വന്നിരിക്കടാ.
ഇനിയിപ്പം നീയും അടുത്തിരിക്കണമെന്നൊക്കെ മോക്ക് തോന്നും. ഇരിക്കടാ. വേണ്ട മച്ചി, ഇയാളെ ഇരിക്കട്ടെ. ഇനി മോളെ ഊട്ടാനായിരിക്കും അവന് വെപ്രാളം. ഞാനൊന്നും പറയുന്നില്ലേ. എന്താ സാർ ഇതൊക്കെ? എനിക്കും അറിയില്ല. ഒരുപക്ഷെ നമ്മൾ ഒന്നിച്ച് താമസിച്ചു വന്ന എന്റെ സന്തോഷമായിരിക്കും. എന്നിട്ട് നേരത്തെ ഒന്നും ഈ സന്തോഷം കണ്ടില്ലല്ലോ. അമ്മച്ചി എന്തൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്? എന്നെ കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിപ്പിക്കുന്ന എന്തിനാ? എല്ലാം ഇങ്ങനെ ഒരുക്കിയത് എന്തിനാ? മോചത ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലാക്കായിരുന്നു. ഇവിടെ ഇപ്പൊ ആ കുട്ടി ഇല്ലല്ലോ. എനിക്ക് തന്നോട് റിക്വസ്റ്റ് ഉണ്ട്. എന്താ? അത് പറയാ. എല്ലാം ഒന്ന് കഴിക്കേ, അമ്മച്ചി സന്തോഷിക്കട്ടെ. അല്ല സാറും കഴിക്കേ, ഈ വീട്ടിലുള്ളവർക്ക് മൊത്തം കഴിക്കാനുള്ള ഭക്ഷണം ഇതിലുണ്ട്. ഇരിക്കു സാറേ. ഇപ്പൊ ഒളിച്ചു കളി വേണ്ട, ഞാൻ എല്ലാം അറിഞ്ഞു കേട്ടോ. എന്തിനാ സാറേ പാവ അമ്മച്ചി ഇങ്ങനെ പറ്റിക്കുന്നേ? എനിക്ക് വിശേഷമൊന്നും ഇല്ല അമ്മച്ചി.